بسم الله الرحمن الرحيم. الحمد لله ثم الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. عباد الله وإمام الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يقول الله تعالى في قرآنه الكريم، فأعوذ بالله من الشيطان الرجيم، يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم، ولا تقتلوا أنفسكم إن الله كان بكم رحيما، فمن يفعل ذلك عدوانا وظلما فسوف نصليه نارا، وكان ذلك على الله يسيرا. صدق الله العلي العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സത്യവിശ്വാസ കരുണാവധിയായ പടച്ചതമ്പുരാന്റെ കൽപ്പനകളും ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും പാലിച്ചുകൊണ്ട് തത്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും ഈ സദസ്സിലെ ഓരോരുത്തരെയും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയും. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ ദുആകൾ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും ക്ഷേമവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം നൽകി നമ്മെ തുണക്കുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഇഷ്ടപ്പെടുന്ന ആളുകളോടൊപ്പം, നമ്മുടെ ബന്ധുമിത്രാദികളോടൊപ്പം ഒരുമിച്ച് കൂടുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ രണ്ട് ഖുതുബകളിലായി സമ്പത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനമായ ചില കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് ഖുതുബകൾ കൂടി ഈ വിഷയവുമായി നിങ്ങളെ ധരിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകും. ഈ സദസ്സിൽ ഞാനൊരു സഹാബിയെ പരിചയപ്പെടുത്തും. ആ സഹാബിയെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ഇന്നലെ കുല്ലി നബിയിൻ ഹവാരി, എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഉറ്റ സഹായി ഉണ്ടാവും, ഒരു ഹവാരി ഉണ്ടാവും. എന്റെ ഉറ്റ സഹായി സ്വർഗം വാഗ്ദാനം ചെയ്ത 10 പേരിൽ ഒരാളാണ്
സുബൈർ ഇബ്നു അവ്വാം എന്ന് പറയുന്ന സഹാബി. പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തും അതിനുശേഷമുള്ള എല്ലാ ഫലപ്രവാശനങ്ങളുടെ കാലത്തും അവരുടെ കൂടിയാലോചന സമിതി അംഗമായിരുന്നു, ശൂറയിലെ അംഗമായിരുന്നു സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ തനിക്ക് ശേഷം ആര് ഖലീഫയാകണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത ആറു പേരിൽ ഒരാൾ ഈ സുബൈർ ഇബ്നു അവ്വാം എന്ന് പറയുന്ന സഹാബിയായിരുന്നു. പ്രവാചകനോടൊപ്പമുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ശത്രുവിനെതിരെ ആദ്യം വാളോങ്ങിയ പടയാളി എന്നൊരു അപരനാമം അദ്ദേഹത്തിനുണ്ട്. റസൂലുള്ളാഹിൽ വിശ്വസിച്ച ആദ്യത്തെ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആളാണ് സുബൈർ ഇബ്നു അവ്വാം. ഒരുപാട് വിശേഷണങ്ങൾ ഈ സുബൈർ ഇബ്നു അവ്വാമിനുണ്ട്. അത് പറയലല്ല എന്റെ ഉദ്ദേശം. ഇസ്ലാമിക ചരിത്രത്തിലെ ദൌർഭാഗ്യകരമായ ജമൽ എന്ന് പറയുന്ന സംഭവത്തിലാണ് ഇദ്ദേഹം രക്തസാക്ഷിയാകുന്നത്. ആ ജമൽ സംഭവത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ഒരു വസീയത്ത് എഴുതി മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ കയ്യിൽ കൊടുത്തിരുന്നു. അതിലൊന്നാമത്തെ വസീയത്ത് വൈന ഹമ്മി ലിദൈനി, എന്റെ കടങ്ങളാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. 22 ലക്ഷം ദിനാർ എനിക്ക് കടമുണ്ട്. യഥാർത്ഥത്തിൽ കടം വാങ്ങേണ്ടി വരുന്ന ഒരാളല്ല സുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കടം വാങ്ങിയതുമല്ല. ആളുകൾ ഈ സുബൈർ റളിയല്ലാഹുവിന്റെ അടുത്ത് പൈസ കൊണ്ട് കൊടുക്കും സൂക്ഷിക്കാൻ വേണ്ടി. സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്ത പൈസ നഷ്ടപ്പെട്ടു പോയാൽ ഇയാളുടെ വീഴ്ച എല്ലാം നഷ്ടപ്പെട്ടവർ തിരിച്ചു കൊടുക്കേണ്ടത്. പക്ഷെ തന്നെ പൈസ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നവർക്ക് ഒരിക്കലും പൈസ നഷ്ടമാകാതിരിക്കാൻ അദ്ദേഹം കടമായിട്ടാണ് ആ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചിരുന്ന പൈസയാണ് 22 ലക്ഷം ദിനാർ എന്ന് പറയുന്നത്. ആ വസീയത്തിലെ ഒന്നാമത്തെ നിബന്ധന 22 ലക്ഷം ദിനാർ കടക്കാർക്ക് വീട്ടു, ബാക്കിയുള്ള എന്റെ സ്വത്ത് മൂന്നായി ഭാഗിച്ചത് അതിൽ മൂന്നിലൊന്ന് സ്വത്ത് ഇബ്നു സുബൈറിന്റെ കുടുംബത്തിന്റെ ചെലവുകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. അതിന്റെ ബാക്കി ഉണ്ടാകുന്ന മൂന്നിൽ രണ്ട് സ്വത്താണ് നിങ്ങൾ അനന്തരാവകാശമായി വിധിക്കേണ്ടത്. സുബൈർ റളിയല്ലാഹു അൻഹു ആ ജമൽ സംഭവത്തിൽ ഷഹീദായി. അദ്ദേഹത്തിന്റെ സ്വത്ത് വീതിച്ചപ്പോൾ ഈ പറഞ്ഞ വസീയത്തും കടങ്ങളും നീക്കിയ ശേഷം ബാക്കിയുള്ള സ്വത്ത് വീതിച്ചപ്പോ നാല് ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയ്ക്ക് കിട്ടിയ 8/1 എന്ന് പറയുന്നത്, അഥവാ മൊത്തം സ്വത്തിന്റെ 8/1 എന്ന് പറയുന്നത് 12 ലക്ഷം ദിനാറായിരുന്നു. എന്ന് പറഞ്ഞാൽ സുബൈർ റളിയല്ലാഹു അൻഹുവിന് മരിക്കാൻ സമയത്തുണ്ടായിരുന്ന സമ്പത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 5,76,00,000 ദിനാറായിരുന്നു ഈ സഹാബിയുടെ ആസ്തി എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിന്റെ ഒറ്റപ്പെട്ട ധനികനായിരുന്നില്ല സുബൈർ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം വാഗ്ദാനം ചെയ്ത 10 പേരിൽ 6 പേരും വലിയ സമ്പന്നരായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അബൂ തൽഹ, തൽഹ ഇബ്നു സുബൈർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാർഷിക വരുമാനം എന്ന് പറയുന്നത് 100,000 ഈത്തപ്പനകളായിരുന്നു എന്നാണ് പറയുന്നത്. 100,000 ഈത്തപ്പന മരത്തിൽ നിന്നുള്ള വരുമാനമായിരുന്നു അദ്ദേഹത്തിന്റെ കാർഷിക വിളയിൽ നിന്ന് കിട്ടിയിരുന്നത് എന്നാണ് ചരിത്രം പഠിക്കുന്നത്. ഞാൻ വളരെ ബോധപൂർവമാണ് ഈ സഹാബികളെ കഥ പറയുന്നത്. അതിന് കാരണം വെച്ചാൽ കാലങ്ങളായി നമ്മൾ മുസ്ലിം ഉമ്മത്ത് കേൾക്കുന്ന വാക്ക് മുഴുവൻ പട്ടിണിയുടെ വാക്കാണ്. ശരിയാണ്, അങ്ങനെ ഒരു കാലം മുസ്ലിം ഉമ്മത്തിനുണ്ടായിട്ടുണ്ട്. വയറ്റിൽ കല്ല് വെച്ച് കെട്ടി
ഖണ്ഡക്കിൽ പങ്കെടുത്ത സഹാബികൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, സഹാബികൾ പണ്ട് പട്ടിണിക്കാരായിരുന്നു. ഹിജ്റ കഴിഞ്ഞ് അവർ മദീനയിലേക്ക് എത്തിപ്പോവരുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് എല്ലാ കാലത്തും ഈ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ വലിയ സമ്പന്നരായി വലിയ സമ്പത്ത് ശേഖരിച്ചിരുന്ന ആളുകളായിരുന്നു സഹാബിമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരു വർഷത്തേക്ക് കഴിയാൻ ഫദക് എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം ഒരു ഈത്തപ്പനത്തോട്ടം മാറ്റിവെച്ചിരുന്നു എന്ന് ഹദീസയിൽ നമുക്ക് വാങ്ങിക്കാം. അദ്ദേഹത്തിന് ഒരു വർഷം കഴിയാനുള്ള ഭക്ഷണം ഫദക് എന്ന് പറയുന്ന തോട്ടത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്നാൽ പത്തിനിയിൽ ഒരു കാലം ഉണ്ടായിരുന്നു എന്നത് മാത്രമല്ല ഈ ഉമ്മത്തിനെ സംബന്ധിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചെറുപ്പക്കാരോട് മുസ്ലിം യുവത്വത്തോടും പറയേണ്ടത് പത്തിനിയെ കുറിച്ചാണ്. ഐശ്വര്യവും ക്ഷേമവുമുള്ള ഒരു കാലം ഈ ഉമ്മത്തിനുണ്ട്. സമ്പാദിക്കുക എന്ന് പറയുന്നത് ഒരു മോശമായ കാര്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന സഹാബി അബൂ ഹുറൈറ ഏറ്റവും വലിയ പട്ടിണിക്കാരനായിരുന്നു. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് 25 ലക്ഷം ദിനാറായിരുന്നു. അമർ റളിയല്ലാഹുവിന്റെ ആസ്തി, വലിയ പട്ടിണിക്കാരന് അമർ റളിയല്ലാഹുവിന്റെ ആസ്തി 27 ലക്ഷം ദിനാറായിരുന്നു. എന്റെ അടുത്ത് ലിസ്റ്റ് ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ ദീന് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കണം. ഇത് അല്ലാഹു പറഞ്ഞു. ആ നാട്ടുകാർ ഈമാനുള്ളവരും തക്കവയുള്ളവരാണെങ്കിൽ പത്തനാരെയും വറക്കാത്തിൽ വിനസ്തമായി വരണം. ഞാൻ അവർക്ക് ആകാശത്ത് ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. പത്തനാലും പറക്കാത്തിന്റെ സമയം ഈ ചില്ലറ കാര്യം നമ്മൾ പലപ്പോഴും വാദങ്ങൾ കേൾക്കുമ്പോൾ പത്തിന് എന്തോ ഇസ്ലാമിന് ഭയങ്കര സംഭവമാണ് എന്ന് തോന്നിക്കാറ് അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, പടച്ച നമ്പുരാണെങ്കിൽ എനിക്ക് ദാരിദ്ര്യം തരരുതേ, ഞാൻ നിന്നോട് ദാരിദ്ര്യത്തോട് അഭയം തേടുന്നു. റസൂലുള്ളാഹി സ്വല്ലം പറയുന്നത് ഒരുപക്ഷെ ദാരിദ്ര്യം മനുഷ്യനെ കുഫ്രിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ഹജ്ജ് ഉംറയ്ക്ക് നിർവഹിച്ച ആളുകളെ കൂട്ടത്തിലുണ്ടോ? ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പ്രത്യേകമായൊരു പ്രാർത്ഥനയില്ല. എല്ലാവർക്കറിയുന്ന കാര്യം പ്രാർത്ഥനകളിൽ ഒരുപാട് ചോദ്യം സമയത്ത് പ്രത്യേക ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ആകെ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പഠിച്ചുള്ള പ്രാർത്ഥനയാണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ, എനിക്ക് അല്ലാഹു ഈ ദുനിയാവിലും നല്ലത് തരണം, പരലോകത്തും നല്ലത് തരണം എന്ന് പറഞ്ഞാൽ പരലോകത്ത് മാത്രമല്ല എനിക്ക് വേണ്ടത് എനിക്ക് ഇവിടെ കിട്ടണം തന്നെ. ആയിഷ റളിയല്ലാഹു അൻഹയെ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലാഹുമ്മ അസ്ഹലനാ ദീനല്ലദീ ഹുവ ഇസ്മത്തു അംദിനാ, അല്ലാഹു എന്റെ കാലങ്ങളുടെ അടിസ്ഥാനമായ ദീനിലേക്ക് നീ ശരിപ്പെടുത്തി തരണം. പിന്നെ പറയുന്നു അസ്ഹലനാ ദുനിയാനല്ലദീ ഫീഹ മആശുനാ, എന്റെ ഈ ഭൂമിയിലെ ദുനിയാവിലെ ജീവിതം അത് നീ എനിക്ക് മികച്ചതാക്കി തരണം. വിശുദ്ധ ഖുർആൻ അള്ളാഹു ചെയ്തു കൊടുത്ത നേട്ടം എന്ന് പറയുമ്പോൾ പറയുന്നൊരു നേട്ടം വജതക്ക ആയിരൻ, ഈ ഒരു പട്ടിണിക്കാരനായിരുന്നു, അങ്ങനെ ഞാൻ നിന്നെ ധന്യനും സമ്പന്നനുമാക്കി മാറ്റി മാറ്റി. കയ്യിലൊന്നുമില്ലാതെ കടന്നു വന്ന മുഹാജിറുകളെ കൊണ്ട് അൻസാറികളെ കൊണ്ട് കെട്ടിപ്പിടുത്ത മദീന രാഷ്ട്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 2.5 വർഷം കഴിയുമ്പോൾ സകാത്ത് വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു. ചില്ലറ കാര്യം തന്നെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഞാൻ പറയാം, ഫിത്റയെക്കാൾ തക്കം കൊടുക്കണം, നമ്മൾ അതിന് ഭയങ്കര തിരക്കാണ്, നമ്മൾ നിലാവ് കണ്ടിട്ട് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് റമദാൻ 15 മുതലോ അല്ല റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊടുക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ന്യായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കാൻ ആളില്ലെങ്കിൽ കുതിരപ്പുറത്തും ഒട്ടപ്പുറത്തും പോയി ദൂരസ്ഥലത്ത് കൊടുക്കണമെങ്കിൽ അത്രയും സമയം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കഴിയും, കൊടുക്കാൻ പറ്റും, അനുവദനീയമാണ് എന്ന് ഇമാം ഷാഫി പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ചത് ഖിലാഫത്ത് റാഷിദ മുതൽ 1921-1924 ഉസ്മാനിയ ഖിലാഫത്ത് നഷ്ടപ്പെടുന്നത് വരെ മുസ്ലിം രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളായിരുന്നു. അഥവാ ഇസ്ലാമിയ ഖിലാഫത്ത് 1906 ബ്രിട്ടൻ ഇടപെട്ടുകൊണ്ട് ക്യാൻസൽ ചെയ്ത് സുൽത്താൻ അബ്ദുൽ ഹമീദ് ഇസ്ലാമിയെ പുറത്താക്കി 1924 ഖിലാഫത്ത് റദ്ദ് ചെയ്യുന്നവരെ മുസ്ലിം രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിയ ഖിലാഫത്ത് സമ്പന്നമായ ഖിലാഫത്താണ്. ഈ പറഞ്ഞ അറബ് നാടുകൾ മാത്രമല്ല ആഫ്രിക്ക അടക്കമുള്ള നാടുകൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത സമ്പന്നരായ മുസ്ലിം സമൂഹത്തിലെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നതെങ്കിൽ നമ്മൾ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പഠിച്ചു കൊടുക്കാൻ അത്ഭുതപ്പെട്ടു. സമ്പാദ്യശീലം വളർത്താൻ ഇത്രയും പ്രോത്സാഹിപ്പിച്ച ഒരു മതത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിൽ കഅബയെ കുറിച്ച് പറയുന്ന പദം, ഖുർആൻ കഅബയെ കുറിച്ച് പറയുന്ന പദം മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാനവും ആധാരവുമാകുന്നു. അത്രയും പ്രാധാന്യത്തോടുകൂടി നിങ്ങൾ കാണണം കഅബ എന്ന് പറയുന്നത്. പിന്നീട് വിശുദ്ധ ഖുർആനിൽ ഖിയാം എന്ന് പറയുന്ന ആധാരം എന്ന് പറയുന്ന പദം പ്രയോഗിക്കുന്നത് സമ്പത്തിനെ കുറിച്ചാണ്. അല്ല പറയണ്ട നിങ്ങളുടെ ജീവിതത്തിന്റെ അടിയാധാരമാക്കി വെച്ചു തന്നിട്ടുള്ള പണം നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുത്ത് നശിപ്പിക്കരുത്. വിഡ്ഢികളുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ആധാരമായ പണത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഞാൻ നിങ്ങൾക്ക് പണം തന്നത് നിങ്ങൾ മര്യാദയ്ക്ക് നമസ്കരിക്കുന്നവരും ജക്കാത്ത് കൊടുക്കുന്നവരുമാകാൻ വേണ്ടിയിട്ടാണ് എന്നും പഠിപ്പിക്കുന്നത് കാണാൻ. അള്ളാഹു ഭൂമിയിലേക്ക് മനുഷ്യരെ പടത്തി വിടുമ്പോ അവരോട് ആദ്യം പറഞ്ഞ വർത്തമാനം പറയൂ, നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കോളൂ, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ ഞാൻ ഒഴിപ്പിച്ചു, വലക്കുന്ന പിന്നാലെ മുസ്തഖറുൽ, നിങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് ഭൂമിയിലേക്ക് നിങ്ങൾ പറഞ്ഞുവിടുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കാണാം. ഞാൻ പറഞ്ഞത് സമ്പത്ത് എന്ന് പറയുന്നത് ഇസ്ലാം വെറുത്ത ഒരു കാര്യമാണ്. സമ്പാദിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, സമ്പാദ്യശീലം വളർത്താൻ പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടെ. സൈന്യത്തിന്റെ നേതാവ് നിശ്ചയിക്കുമ്പോൾ അമ്രുബിനെ സൈന്യത്തിന്റെ നേതാവെ നിശ്ചയിക്കും. അങ്ങനെ സൈന്യത്തിനെ പോകാൻ നേരത്തെ അമ്രുബിൻ ആസിനോട് റസൂള പറയുന്നു, ഇനി ഉരീദുവൻ സാധാരണ നിങ്ങൾ ഈ സൈന്യത്തിന്റെ നേതാവാക്കി നിശ്ചയിച്ചത് ഈ യുദ്ധം വിജയിച്ചാൽ നിനക്ക് ഗനീമത്ത് സ്വത്തായിട്ട് പണം കിട്ടും. ഉടനെ സാധ പറഞ്ഞു, റസൂള ഇനി ഇല്ലം അസ്ലം റഹബത്ത്, ഞാൻ പണം മോഹിച്ചിട്ടല്ല മുസ്ലിമായ, ഞാൻ ഇസ്ലാമിനെ മോഹിച്ച് മുസ്ലിമായതാണ് എന്ന് പഠിപ്പിക്കുന്നു പറയുന്നുണ്ട്. അസുർ പറയുകയാണ് പണത്തെ മോശമാണ്. ഒരു സാലിഹായ മനുഷ്യന്റെ കയ്യിലെ പണം എന്ന് പറയുന്നത് ഏറ്റവും ഹൈറായ പണമായിരിക്കും. നിങ്ങളിൽ സമ്പന്നനായ ഒരു മനുഷ്യന്റെ പണം എന്ന് പറയുന്നത് അത് മനോഹരമാണ്, നല്ലതാണ് എന്ന് പഠിപ്പിക്കുന്നു. ഒരാള് സമ്പാദിക്കുകയും ആ സമ്പാദ്യം റബ്ബ് പറഞ്ഞതനുസരിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനേക്കാൾ ഉത്തമനായ മറ്റൊരാളെ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല എന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയും. എന്ന് പറഞ്ഞപ്പോ പണം ഉണ്ടാക്കണമെന്ന് ദീനിന്റെ ഒരു നിർദ്ദേശം. നമ്മൾ വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത്ര വളരെ പണം സമ്പാദിക്കാവുമ്പോൾ നമ്മളൊരു നിർദ്ദേശം കാണാൻ കഴിയും.
നിങ്ങൾ പണം ഉണ്ടാക്കിക്കോളൂ, പണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 5 ലക്ഷം ദിർഹം നിർത്തണം, 10 ലക്ഷം വരെ പോകാവൂ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എത്രയും ഒരാൾക്ക് സമ്പാദിക്കാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കും, സമ്പാദ്യത്തിന് ഒരു പരിധി വെച്ചിട്ടില്ല. അതേസമയം അതിൽ 3 കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. സമ്പാദിക്കുമ്പോൾ നിങ്ങൾ 3 കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിലൊന്നാമത്തെ കാര്യം, നിങ്ങളുടെ സമ്പാദ്യത്തിൽ പലിശ കടന്നു വരുന്നത്. പലിശ എന്ന് പറയുന്നത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ ഒരു ഉപാധിയാണ്. ഞാൻ വിശദമായ ആവശ്യത്തെ കുറിച്ച് പിന്നീട് ഇരിക്കാൻ പറയാം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സമ്പാദിക്കാം, 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ പലിശ വരരുത്. ഇന്ന റജുല യുസീബു മിന റിബാ അഅമ ഇന്നല്ലാഹി ഫീ ഖതിയതി മിൻ 36 ദനിയത്തിൽ. ഒരാളുടെ സമ്പാദ്യത്തിലേക്ക് പലിശയുടെ വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് 63 തവണ അവൻ വിഭജിക്കുന്നതിന് തുല്യമാണ്. വീണ്ടും ഒരു ഹദീസ് കാണാൻ കഴിയും, പലിശ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലഘുവായ ഇനത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയെ വിഭജിക്കുന്നതിന്റെ ശിക്ഷയായിരിക്കും എന്ന് പഠിപ്പിക്കുന്നു. നമ്മൾ ചോദിക്കും, പലിശ എല്ലാം ജീവിക്കാൻ കഴിയുന്നു? ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്താ, ഇതൊരു സംഗതി ഹറാമാക്കുമ്പോ ഹറാമാക്കുന്നതിന് മുമ്പ് ഹലാലായ മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു. അല്ലാന്റെ റസൂൽ പറയുന്നു, നിങ്ങൾക്കൊരു ബിസിനസ് സംരംഭം ആരംഭിക്കണം, ഒരു കച്ചവടം തുടങ്ങണം, പൈ പൈസ ഇല്ല, 2-3 വഴികളല്ല പഠിപ്പിക്കുന്നു. അതിലൊന്നാമത്തെ വഴി പറഞ്ഞത്, നിങ്ങൾക്ക് കറുൽ ഹസൻ പലിശ ഇല്ലാതെ കടം കിട്ടുമോ എന്ന് അന്വേഷിക്കുക. സാധ്യമല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു 2 രീതി നിങ്ങൾക്ക് സ്വീകരിക്കാം. അതിലൊന്ന്, നിങ്ങളുടെ അധ്വാനവും മറ്റൊരാളുടെ പണവും ഉപയോഗിച്ചുകൊണ്ട് മുദാറബ എന്ന് പറയുന്ന പങ്കു കച്ചവടം നടക്കണം. മുദാറബ എന്ന് പറഞ്ഞാൽ ഒരാൾ പണം ഇറക്കുക, മറ്റൊരാൾ അധ്വാനിക്കുക. അപ്പൊ ഞാൻ പൈസ പറഞ്ഞു, ഞാൻ ശാന്തോടുന്ന് പഠിപ്പിക്കുന്നൊരു അധ്യാപകൻ, എനിക്ക് ബിസിനസ് നോക്കിയാൽ അറിയില്ല. അതേസമയം ബിസിനസ് ഒക്കെ നടത്താൻ പറ്റുന്ന ആളുകൾ വേറെ ഉണ്ടോ? എന്റെ കയ്യിൽ കുറച്ച് പണം ഉണ്ടെങ്കിൽ ഞാൻ പണം കൊടുത്തിട്ട് അയാളെ കൂടെ ബിസിനസ് ചെയ്യിപ്പിക്കാം. മറ്റേ റസൂൽ പറയുന്നത്, എന്നിട്ട് നിങ്ങൾ ലാഭം വീതം, എങ്ങനെ നഷ്ടം സംഭവിച്ചാൽ പണം അടയ്ക്കാൻ പണം നഷ്ടപ്പെടും, അധ്വാനിക്കുന്നതിന് അധ്വാനം നഷ്ടപ്പെടും. നിങ്ങൾ നല്ല നീയത്തോടു കൂടി കൊടുക്കുന്ന ബിസിനസ്സിന് പരാജയപ്പെടില്ല, അവർ വേറെ പഠിക്കുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് പലിശ വാങ്ങിക്കാതിരിക്കാനുള്ള ഒരു മാർഗം പങ്കു കച്ചവടങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. എത്രത്തോളം പറഞ്ഞെന്ന് ചോദിച്ചാൽ ആ പറഞ്ഞു കൊടുത്ത റസൂൽ പറയുന്നു, 2 ആളുകൾ നല്ല നിയത്തോടു കൂടി ഒരു പങ്കു കച്ചവടത്തിൽ ഏർപ്പെട്ടാൽ യദുല്ലാഹിയാണ് ശരീഅത്തിൽ മാലന്യസ്ഥാപന, അവർ പങ്ക് പരസ്പരം വന്ദിക്കാത്തടത്തോളം കാലം 2 പേർ പങ്കു കച്ചവടം തുടങ്ങിയത് 3-ാമനായ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവുന്നു, അവരെ താങ്ങായ അള്ളാഹുവിന്റെ കൂടെ ഉണ്ടാവും. മാലന്യസ്ഥാപന, അവർ പരസ്പരം പറ്റിക്കുകയില്ല. ഒരു കുദ്സിയായ ഹദീസ് അല്ല പറയുന്ന, അമ്മ പറഞ്ഞാണ്ട് അമ്മ പറയുന്നത്, അനസാലിക്കൈനി മാലന്യസ്ഥാപന, അനസാലിക്കൈ 2 പേർ ചേർന്ന് ഒരു കൂട്ടു സംരംഭം തുടങ്ങി വെച്ചാൽ അതിൽ 3-ാമനായി ഞാൻ അവരുടെ കൂടെ ഉണ്ടാകും. മാലന്യസ്ഥാപന ഒറ്റ നിബന്ധനയുള്ളൂ, അവർ പരസ്പരം വഞ്ചന കാണിക്കരുത് എന്ന് മാത്രം. പലിശ ബിസിനസ് തുടങ്ങാനുള്ള സംരംഭം കടം വാങ്ങിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ അധ്വാനവും മറ്റൊരാളുടെ പണവും ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാം. ഇത് പറയാൻ പലിശ പോയാതിരിക്കാം. 2-ാമത്തെ സിസ്റ്റം പറഞ്ഞത്, ഒന്നുകിൽ നിങ്ങൾക്ക് കടം വാങ്ങിക്കാം, പലിശ ഇല്ലാത്ത കടം, പക്ഷെ ആ കടം വാങ്ങിക്കുമ്പോൾ തിരിച്ചു വീട്ടണം എന്ന നിയത്തോടുകൂടി അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്താൽ അള്ളാഹു ആ കടം വീട്ടാണ് വഴി നിങ്ങളുടെ മുന്നിൽ തുറന്നു തരും എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. 2-ാമത്തെ മാർഗമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ അധ്വാനവും മറ്റൊരാളുടെ പണവും വെച്ചുകൊണ്ട് മുദാറബ എന്ന് പറയുന്ന വ്യവസ്ഥയിൽ നിങ്ങൾക്ക് സങ്കോച്ചം നടത്താം, ലാഭം നിങ്ങൾക്ക് വിരിച്ചെടുക്കാം. 3-ാമത് പറയുന്നത് മുഷാറക, നിങ്ങൾക്ക് എല്ലാവരും ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ 3 കോടി രൂപയുടെ ഒരു ബിസിനസ് ആരംഭിക്കണമെങ്കിൽ എല്ലാവർക്കും പൈസ ഉണ്ടാവില്ല, 50 ലക്ഷം ഇടുന്ന 6 പേരെ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം. അപ്പോൾ അതിന്റെ ലാഭം 6 പേർക്ക് എങ്ങനെയാണ് ഇരിക്കുന്നത് തുല്യമായി വിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം. മുഷാറക്കാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നിങ്ങൾക്ക് സമ്പാദിക്കാം, അത്രയും സമ്പാദിക്കാം. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും, വെറും കയ്യോടുകൂടിയാണെങ്കിലും മദീനയിൽ വരുന്നത്. നമ്മൾ റസൂലിനെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന ചരിത്രം, റസൂലിനെ സംബന്ധിച്ച് മദീനയിൽ ഒരു പള്ളി ഉണ്ടായി. ആദ്യം അബൂബക്കറിന്റെ വീട്ടിൽ
അവിടെയാണ് ആദ്യം ഇറങ്ങിയത്. അവിടെ ആ വീടിന്റെ വാക്കി ചെയ്യപ്പെടുത്തി അതിനുശേഷം മദീനയെ താമസമാക്കിയപ്പോ അവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ പള്ളിയാണ് നമ്മൾ മദീനത്തിന്റെ നബി എന്ന് പറഞ്ഞത്, അല്ലെ മസ്ജിദിന്റെ നബി എന്ന് പറഞ്ഞത്. നമ്മൾ പഠിക്കുന്ന പാഠം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളി മാത്രമല്ല ഉണ്ടാക്കിയത്, അത് വളരെ നമ്മൾ പഠിപ്പിച്ച അവസാനിച്ചു. രണ്ടാമത്തെ നബി ചെയ്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്നും കാണാം, ഇന്നും നിങ്ങൾ ഉമ്ര മദീന നബിയുടെ കാണുകയും മദീന പള്ളിയോട് ചേർന്നിട്ട് നബിയുടെ വലിയ മാർക്കറ്റ് ഉണ്ടാക്കി. ആ മാർക്കറ്റിന്റെ ബോർഡിന് മുന്നിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് പറയുന്നത് ആ മാർക്കറ്റിന്റെ വ്യവസ്ഥ ഏഴു നാട്ടുകാർക്കും ഈ മാർക്കറ്റ് കച്ചവടം നടത്തണം, പക്ഷെ ഈ മാർക്കറ്റിന്റെ നിബന്ധന പാലിക്കണമെന്ന് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നിട്ട് ആദ്യം ചെയ്ത പണി എന്ന് പറയുന്നത് പള്ളി നിർമ്മിക്കൽ മാത്രമല്ല, പള്ളി നിർമ്മിച്ച അതേ സന്ദർഭത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂഖുൽ മദീന മദീനയുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് നിർമ്മിക്കുന്നുണ്ട്. അവിടുത്തെ നിയമമാണ് പലിശയില്ലാത്ത ഹറാമല്ലാത്ത ഏതൊരാൾക്കും ഏത് നാട്ടുകാരനും ഈ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ അവസരമുണ്ട് എന്ന് പറയുന്നത്. ചുമ്മാ മുസ്ലിം സമൂഹം ഇങ്ങനെ കച്ചവടക്കാരായ മതി, നിങ്ങൾ മാലിപ്പുരി തീരാട് കേരളത്തിലേക്ക് വന്നത് എന്തെങ്കിലും വന്നാ അവരും കച്ചവടക്കാരായി വന്നതാണ്, അറബികൾ കേരളത്തിലേക്ക് എത്തിപ്പെടുന്ന കച്ചവടക്കാരായി എന്ന് പറഞ്ഞാൽ സമ്പാദിക്കുന്നതിന് വിലക്കും അള്ളാഹുവിന്റെ റസൂലും ഏർപ്പെടുത്തിയിരുന്നില്ല. നിങ്ങൾ പലിശ വാങ്ങിക്കരുത്, പലിശ വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള കടം ആണെങ്കിൽ ഒന്നുകിൽ കൂട്ടു സംരംഭങ്ങൾ നടത്തിയിട്ടെങ്കിൽ ബിസിനസ് ആരംഭിക്കണം. ഇതാണ് പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സമ്പാദിക്കുമ്പോൾ പാലിക്കേണ്ട രണ്ടാമത്തെ കാര്യമായിട്ട് റസൂലുള്ള പഠിപ്പിച്ചത് വഞ്ചന ഉണ്ടാവില്ല, വഞ്ചന തല്ല പറഞ്ഞ പദം കററുകൾ, ആ കററുകൾ പദം പറയാൻ പെട്ടെന്ന് മനസ്സിലാക്കി സിമ്പിളാണ്. നമുക്കറിയാം ഒരു കച്ചവടത്തിൽ നാല് ഘടകങ്ങളുണ്ട്, അതിലൊന്ന് വിൽക്കുന്നവനും വാങ്ങുന്നവനും, രണ്ടാമത്തത് ചരക്ക്, മൂന്നാമത്തത് അതിന്റെ വില. അപ്പോ ഒരു കച്ചവടത്തിനുണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ചരക്കുണ്ടാവും, രണ്ട് വില ഉണ്ടാവും, മൂന്ന് ഇടപാടുകാരുണ്ടാവും, നാലാമത്തത് രൊക്ക കച്ചവടമല്ല കടം വാങ്ങിക്കുകയാണെങ്കിൽ അവധി ഉണ്ടാവും, പിന്നെ അവധിക്ക് പൈസ കിട്ടാം. അങ്ങനെ ഉള്ളവരും സാധാരണ ബിസിനസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മാർക്കറ്റിൽ സാധനം എടുക്കുന്നത് ഒരൊക്കെ പൈസ കൊടുക്കില്ല, പിന്നെ അവധിക്ക് വിറ്റ് പൈസ കൊടുക്കാവുന്ന വ്യവസ്ഥയാണ്. അപ്പൊ ഒരു കച്ചവടത്തിന്റെ എലമെന്റ് എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങൾ, ഒന്ന് കച്ചവടക്കാരൻ വാങ്ങുന്നവരും, രണ്ടാമത് ചരക്കും, മൂന്നാമത്തെ എന്താ കരൾ എന്ന് ചോദിച്ചാൽ ഈ നാല് കാര്യത്തിൽ അവ്യക്തത ഉണ്ടാവരുത്, ഒരു ഇടപാടുമാണ്. ഈ കാര്യത്തിൽ അവ്യക്തത ഒരാളെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയാണെങ്കിൽ അതിനാണ് കരൾ എന്ന് പറയാം, അത് ഹറാമനസിലാണ്. അതുകൊണ്ടാ ലോട്ടറി ഹറാമായത്. എന്താ ലോട്ടറി ഹറാമായതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ചോക്കെ, 100,000 പേര് 10 രൂപ മുടക്കി ലോട്ടറി എടുക്കും, 100,000 പേര് 10 രൂപ മുടക്കി ലോട്ടറി എടുക്കും, എന്ന് വെച്ചാൽ 10,00,000 രൂപ കിട്ടുന്നു. ഇതിൽ സമ്മാനം എന്ന് പറയുന്നത് 10 പേർക്കാണ്, ആദ്യത്തെ ഒന്നാം പ്രൈസ്, രണ്ടാം പ്രൈസ്, ബാക്കി 8 പേർക്ക് പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞാൽ ആ ഏർപ്പാട് ഏർപ്പെടുമ്പോൾ ഞാൻ 10 രൂപ മുടക്കിയെങ്കിൽ അതിനെനിക്ക് മതിയായ ലാഭം കിട്ടുമോ കിട്ടൂ ഇല്ല നമുക്കറിയില്ല, ഒരു അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ ആ ഇടപാടിൽ 100,000 പേര് ലോട്ടറി ടിക്കറ്റ് എടുത്തെങ്കിൽ 99,990 പേർക്കും പ്രൈസ് കിട്ടൂലാന്നുള്ള 100% ഉറപ്പാണ്. പക്ഷെ ആർക്കാണ് അറിയാത്തത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു റസൂൽ പറയുന്നു, ഒരാൾ 10 രൂപ മുടക്കുമ്പോൾ അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടിയാണോ 10 രൂപ മുടക്കുന്നത്, അയാൾക്ക് കിട്ടുകയോ ഇല്ലെന്നറിയില്ല, അതുകൊണ്ട് അതിന് അനിശ്ചിതത്വമുണ്ട്, അത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ അയാൾ മുടക്കിയ 10 രൂപക്ക് തുല്യമായി കിട്ടുമോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് ഹറാം, അതാണ് ഹറാം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ അള്ളാഹു റസൂൽ പറഞ്ഞു ലാ തസ്റു ലിബിൽ, ആളുകൾ പശു കച്ചവടത്തിന് പോകുമ്പോൾ പണ്ട് കാലത്ത് ഇപ്പോഴും ചെയ്യുന്നവരുണ്ടോന്ന് എനിക്കറിയില്ല, കറവയുള്ള പ്രശ്നമാക്കാൻ പോയി അതിന്റെ ആകൃതി ഇങ്ങനെ കെട്ടി വെച്ചു, 3 ദിവസം കറക്കില്ല, 4-ാമത്തെ ദിവസമാണെങ്കിൽ ഈ വാങ്ങിക്കാൻ പറ്റുന്ന പശുവിനെ കാണിച്ചു കൊടുക്കുന്നു, പശുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ ആകൃതി പാലൊക്കെ തിങ്കി നിറഞ്ഞിരിക്കും. പ്രസ്തുത പറഞ്ഞു അങ്ങനെ കച്ചവടം ചെയ്തു, അങ്ങനെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അവരോട് പറയണം പശുവിനെ വാങ്ങിച്ചാൽ ഞാൻ 3 ദിവസം ഇവിടെ കറന്ന് നോക്കും, എന്നിട്ടാണ് വില പറയുന്നത്. അപ്പൊ കറക്റ്റ് നിങ്ങൾ പാലെത്തിൽ ആ പൈസ പൈസ വേറെ കൊടുക്കണം, പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും കച്ചവടം ഉറപ്പിക്കാൻ പറ്റും, കാരണം അവിടെ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയും പകടി കെട്ടി കെട്ടി പോയിരുന്നത് പാലില്ല പറയണം, കററുള്ളതുകൊണ്ടാണ്. എന്താ കറർ? ഇയാൾ കറിയില്ല, ഇതിന് സാധാരണഗതിയിൽ എത്ര പാല് കിട്ടുമെന്ന് അറിയില്ല, അതുകൊണ്ട് അയാൾ വഞ്ചിക്കപ്പെടാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ സമ്പാദിക്കാൻ പാലിക്കേണ്ട 3-ാമത്തെ കറാണ്. 4-ാമത്തെ ദിവസം പറഞ്ഞത് നിങ്ങൾ കുളത്തിലെ മത്സ്യങ്ങൾ വിൽക്കരുത്, മത്സ്യം വിൽക്കാൻ പറ്റാത്തതല്ല കുളത്തിൽ, എന്റെ കുളം ഞാൻ ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് വീട്ടിൽ വലിയ കുളം നടത്തി മീനുണ്ട്, അതിൽ എത്ര മീനുണ്ടെന്നറിയില്ല, ഞാൻ പറയണ ഈ കുളത്തിലെ മീൻ പിടിച്ചോണ്ടിരിക്കും,
എനിക്ക് ഒന്നും കൊണ്ട് തന്നാൽ മതി, പതിനായിരം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ സുറാ കച്ചം ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ട കച്ചം എന്താ വെച്ചാൽ വള കാണിച്ചൊരു മീൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കിലോ മീൻ 10 രൂപ എന്ന് വില ചെയ്യുക. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ മീൻ പിടിക്കുന്നത്, മീൻ പിടിക്കുമ്പോൾ എത്ര കിലോ ഉണ്ടെന്ന് നോക്കിയിട്ട് ആ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. മുൻകൂർ പൈസ തന്നെ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു കിലോ മീൻ 10 രൂപ വെച്ചിട്ട് 100 രൂപ വെച്ചിട്ട് ഞാൻ 15 രൂപ പുറത്തിന് മീൻ കൊടുത്തെങ്കിൽ ആരും മീൻ അപ്പം പിടിക്കണമെന്നില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് പിടിക്കുമ്പോൾ എന്ത് ചെയ്യണം, എത്ര മീനുണ്ട് തൂക്കി നോക്കണം. 15 രൂപ കൂടുതലുണ്ടെങ്കിൽ അത് പുറത്ത് തിരിച്ചിട്ടാക്കണം. അല്ല 15 രൂപ മീൻ കിട്ടിയിട്ടില്ലെങ്കിലോ അയാൾക്ക് ആ പൈസ പിടിച്ച് നിങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടു പേർക്കും വഞ്ചിക്കപ്പെടാൻ അവസരം ഉണ്ടാകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന കച്ചവടം, ഇപ്പോഴത്തെ പണ്ട് വന്നിട്ട് ഈ ചെലവ് കച്ചവടം, അത് അറബി ചെലവ് എന്ന് പറയാം. എന്താ വെച്ചാൽ മാവ് ഇങ്ങനെ കൊടുത്ത് കുന്നിയാവുമ്പോൾ വന്നിട്ട് ആളുകൾക്ക് ഓടയിക്കാൻ ഇസ്ലാം മത അനുവദിച്ചിട്ടില്ല. പക്ഷെ അപ്പോൾ ഇസ്ലാം പറഞ്ഞ എന്താ അറിയാം, അങ്ങനെ വിഷയങ്ങൾ ചെയ്യേണ്ടത് എന്റെ മാവിന്റെ മാനം നിങ്ങൾ എടുത്തോളൂ, എനിക്ക് 1000 രൂപ തന്നേക്കും എന്ന് പറയാൻ പാടില്ല. കാരണം ഇയാൾ 1000 രൂപ കൊടുത്താൽ 1000 രൂപ കൃത്യം വേണ്ട മഴ മാങ്ങ ചിലപ്പോ ഏപ്രിൽ മാസത്തിലേക്ക് പറിക്കാം. ഇപ്പൊ മാങ്ങ ഉണ്ണിയായിട്ടേ ഉള്ളൂ, ഏപ്രിൽ മാസത്തിൽ പറിക്കാൻ വരുമ്പോൾ മാങ്ങ ഈ പറഞ്ഞ പൈസ ഉണ്ടാവില്ല, ചിലപ്പോൾ കുറെ പൊഴിഞ്ഞു പോകും, കാറ്റടിച്ച് പോകും, അതൊക്കെ നഷ്ട സാധ്യതയുണ്ട്. ചിലപ്പോൾ കൂടുതലുണ്ടാവും, ഒരുപാട് മാങ്ങണ്ടാവും, അപ്പോഴും ഇയാൾക്ക് നഷ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് മാങ്ങ ഉണ്ണിയാകുമ്പോൾ തന്നെ വിൽക്കാം. വിൽക്കുമ്പോൾ എന്ത് പറയണം, 1 കിലോ മാങ്ങ 10 രൂപ. ഈ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഒരൊറ്റ പൈസ വാങ്ങിക്കാം. നമുക്ക് അത്യാവശ്യം പൈസ കൊണ്ടാണ് നമ്മൾ വിൽക്കുന്നത്, പൈസ നമുക്ക് അത്യാവശ്യം വിൽക്കാം. അപ്പൊ നിങ്ങൾ 15 വാങ്ങിച്ചാൽ ശരി. എന്നിട്ട് ഏപ്രിലാണ് ഇയാൾ മാങ്ങ പഠിക്കാൻ വരികയാണെങ്കിൽ അന്ന് മാങ്ങ തൂക്കിയിട്ട് 10000 രൂപ മാങ്ങ അയാൾ അതിനകത്ത് എടുക്കാൻ പാടുള്ളൂ. കൂടുതലുണ്ടെങ്കിൽ അയാൾ ആ ബാക്കി മാങ്ങ പഠിക്കാൻ പാടില്ല, അത് അയാൾ ഉടമസ്ഥനുള്ളതാണ്. അതല്ല, ഇയാൾ 15 രൂപ കൊടുത്ത് പഠിച്ചു നോക്കുമ്പോൾ 8000 രൂപ മാങ്ങുണ്ടെങ്കിൽ 2000 രൂപ കച്ചവടക്കാർ തിരിച്ചു കൊടുക്കണം. ഈ വാങ്ങി പിറ്റവന്നത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ഈ 4 എലമെന്റുകൾ കച്ചവടത്തിന്റെ അവധി ചരക്കിലോ ഒബ്ജക്ട് ഉണ്ടാകരുത്. ആ അവ്യക്തത കാരണം ഒരാൾ ചൂഷണം ചെയ്യപ്പെടരുത്, ഒരാൾ പറ്റിക്കപ്പെടരുത്. ഇതിനാണ് കാരണം. സുന്ദ പറഞ്ഞു, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സമ്പാദിക്കാം, പലിശ പാടില്ല, ഈ പറഞ്ഞ കറർ പാടില്ല. മൂന്നാമത്തെ നിബന്ധന ബാധ്യതാവരുത് എന്ന്. ബാധ്യതാവുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ആയക്കല്ലാത്തക്കുല ഉമ്മാനക്കും പൈലപ്പും പിൻബാത്തിലില്ലാത്തക്കുല സിജാർത്തനാൻ തറാവിന്. നിങ്ങൾ കച്ചവടം ചെയ്യുമ്പോൾ ബാധ്യതാവും. ബാധ്യതാവിന്റെ ഒന്ന് ചെറവ് കിലോ വിലയ്ക്ക് നാലും നിൽക്കാൻ പാടുന്നുണ്ട്. പന്നി മാത്രം കള്ള് പോലെ ചെറവ് വിളിക്കാൻ വ്യഭിചാരത്തിന്റെ കൂടി ഇങ്ങനെ സാധനങ്ങൾ പാടിക്കുന്നത് ഹറാമാണ്. അതൊക്കെ മനസ്സിലാവും. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇടപാടുകാല തൃപ്തിയില്ലാതെ നിങ്ങൾ സാധനം വാങ്ങിക്കുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ നേരത്തെ ട്രെയിനിലാണ് വരുമ്പോൾ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് ആലപ്പുഴ ജില്ലയിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്, കൊച്ചിക്കാർ വേമ്പനാട്ടുകാരിൽ കൊച്ചിക്കാരിൽ ചെന്നവരാണ്. നല്ല മനോഹരമായ സ്ഥലമാണ്. അവിടെ ഒരു വീടിന്റെ മുകളിൽ വലിയൊരു ബോർഡ് എഴുതി വെച്ചിട്ട് ഇപ്പൊ കാണുന്നില്ല. ആ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ വീടാണ്, ദൈവം ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കുന്നത്, ഞങ്ങൾ ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിന്റെ ബോർഡ് എഴുതി വെച്ചിരുന്നത്. അത് നല്ല സ്ഥലമാണ്. ആളുകൾ വന്നിട്ട് നിർബന്ധിച്ച് ഭീഷണി പ്രതിപിക്കും. അതുകൊണ്ട് അസുഖങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് സമ്പാദ്യം ഹലാലാകണമെങ്കിൽ എന്ത് ചെയ്യണം, സമ്പാദ്യം ഹലാലാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഇടപാടുകൾക്കിടയിൽ തൃപ്തി ഉണ്ടാകണം. വിൽക്കുന്നവരും വാങ്ങുന്നവരും ഒരാളെ നിർബന്ധിച്ച് വിൽപ്പിക്കാൻ പാടില്ല, ഭീഷണിപ്പെടുത്തി വിൽപ്പിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മൾ കാണാം, നമ്മൾ കടയിൽ സാധനം വാങ്ങിക്കുമ്പോൾ ഒറ്റ 10 രൂപ പറയും, ഇന്ത്യൻ കുറച്ചത് 8 രൂപ, എന്നിട്ട് പിന്നെ 5 രൂപ അടയിൽ വെച്ച് കൂടിക്കളയും. അയാൾക്ക് പൊരുത്തില്ലെങ്കിൽ അയാളുടെ ഹറാമാണ്. അപ്പൊ വിൽക്കുന്നവനും വാങ്ങുന്നവനും പരസ്പരം തൃപ്തിയുണ്ട് എങ്കിൽ മാത്രമേ ഇടപാട് നടത്താൻ പാടുള്ളൂ. അതിനാണ് ബാധ്യതാകാൻ പാടുന്നു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു റസൂൽ പറയുന്നത് ലാ യൗസിറഹുക്കും മത്താ അസീഹി ജാൻകൻ മലാലാഹിദ. ഒരാൾ തമാശക്കോ അല്ലാത്തെയോ മറ്റൊരാളെ സ്വത്ത് എടുക്കരുത്, അത് ഹറാമാണ്. അയാളുടെ തൃപ്തിയില്ലെങ്കിൽ അത് എടുക്കരുത്. വൈകാന സമീപത്തൻ, ഒരാൾ പച്ചതക്കൾ ഉപയോഗിക്കുന്ന ഒരു കൊള്ളിയാണെങ്കിൽ പോലും നിങ്ങൾ അത് എടുക്കരുത്, അയാളുടെ അനുവാദമില്ലാതെ എടുക്കരുത്. അനുവാദമില്ലാതെ എടുക്കുന്ന എന്താണ് കാരണം, അതിനെല്ലാം മോശം പറയുന്നു. കള്ളം വന്നിട്ട് എന്റെ വീട്ടിൽ നിന്ന് അനുവാദം ചോദിച്ചത് നാളെ എടുക്കുന്നത് അല്ല, അതിനെ കൊള്ളാന്ന് പറയുന്നു. അപ്പോ വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ പരസ്പര തൃപ്തിയുണ്ടെങ്കിൽ അയാളെ മറക്കാൻ പാടുള്ളൂ. ഇത് പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കച്ചവടം സമ്പാദിച്ചാൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സമ്പാദിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. നിങ്ങൾ പലിശ ഉണ്ടാവരുത്, ഹറർ ബാസിലാവരുത്, ഹറർ ഉണ്ടാവരുത്, പലിശ ഉണ്ടാവരുത്, ഹറർ അവ്യക്തത കൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാവരുത്. മൂന്നാമത്തേത്
മാത്രമാവരുത്. ഇത് തന്നെയാണ് നമ്മുടെ ഇപ്പൊ ഇപ്പോൾ നാട്ടിൽ പറയുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, എം എൽ എ മാർക്കറ്റിംഗ്. അത് വിശദമായി പറയാനൊരു സാധനമാണ്, ഞാൻ മറ്റിടിക്കാതെ പറയും. അതിനെന്താ സംഭവം വെച്ചാല്, ഞാൻ എത്ര പേരെ കണ്ടു ചേർത്താലാണ് പൈസ കിട്ടുന്ന കറിയില്ല, എനിക്ക് എത്ര പൈസ ലാഭം കിട്ടുന്നത് അറിയില്ല. നിങ്ങൾക്ക് സാധാരണ ഗതി നിങ്ങളുടെ കടയിൽ കുരിച്ചാ കരി കൊണ്ട് വെച്ച് ഒരു കിലോ അരി അരിയുടെ വിലയിൽ നിങ്ങൾക്കൊരു അഞ്ചു രൂപ ലാഭം കിട്ടുമെങ്കിൽ 100 കിലോ അരി വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ നമ്മൾ കൃത്യമായിട്ടറിയാം. അതേസമയം എം എൽ എം എൽ നിങ്ങൾ എത്ര പേരെ കച്ചവടം ചേർത്താലാണ് കിട്ടുന്നതറിയില്ല. അത് വരെ ഇവിടെ പ്രശ്നമില്ല, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാണ്. അതിലുള്ള പ്രശ്നം അത് കടലുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമ്പാദ്യം ഹലാലാകണമെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. ദാരിദ്ര്യമുള്ള ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞത്. അള്ളാഹ് പറഞ്ഞത് ഈ ദീനനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ലോകത്തും വലിയ സമ്പാദ്യങ്ങളുണ്ട്. പ്രവാചകൻ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സമ്പാദ്യത്തെ കുറിച്ച് പറയുന്ന കഥ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. എത്രത്തോളം വെച്ചാൽ, സാക്ഷാൽ ഫിറോന്റെ കൂട്ടത്തിൽ നിന്ന കാറൂനോട് കാറൂനോട് അള്ളാഹു പറയുന്നത് അറിയാൻ കാറൂനെ, നീക്ക് പണം ഉണ്ട് ഇഷ്ടമാരി, അതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീ അതിൽ കൊടുക്കേണ്ട വിഹിതം മറന്നു പോകരുത് എന്നത് മാത്രമാണ്. അപ്പൊ സമ്പാദിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് പലിശ ഉണ്ടാവരുത്, രണ്ടാമത്തേത് അതിൽ വഞ്ചന ഉണ്ടാവരുത്, മൂന്നാമത്തേത് അത് ബാസിലാവരുത്. ഇങ്ങനെ സമ്പാദിച്ചാൽ ആ സമ്പാദി ഹലാലാകും എന്നാണ് പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ സമ്പാദ്യങ്ങൾ നമ്മുടെ മക്കളെ ശിക്ഷിക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാണ്. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ثانيا بتقوى الله، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم ارضنا الخلفاء الأربعة أبو بكر وعمر وعثمان وعلي وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات، طيب ثراه وجل الجنة مأواه. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، واصلح لنا دنيانا التي فيها معاشنا، واصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم اجعل الموت راحة لنا من كل شر. اللهم إنا نسألك الهدى والتقى والعفاف في ديننا ودنيانا. اللهم أعز الإسلام والمسلمين، وأذل الشرك والمشركين، وأذل الكفر والكافرين. اللهم انصر اخواننا المسلمين في كل مكان، اللهم كن معهم ولا تكن عليهم، اللهم وحد صفوفهم، اللهم وحد صفوفهم وبلغ هدفهم وثبت اقدامهم، اللهم انصرهم نصرا عزيزا، اللهم افتح لهم فتحا مبينا، اللهم عليك باعدائك اعداء الدين، اللهم دمرهم يا قهار يا جبار، اللهم دمرهم يا قهار يا جبار. اللهم أرنا فيهم عجائب قدرتك يا رب العالمين. اللهم وكل المؤمنين والمؤمنات. اللهم إنا نسألك الهدى والتقى والعفاف في ديننا ودنيانا. اللهم ارحم آباءنا وأمهاتنا. اللهم اغفر لنا ولهم يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم ارحم موتانا وموتى المسلمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار، اللهم ادخلنا الفردوس يا ارحم الراحمين، اللهم ادخلنا الفردوس يا ارحم الراحمين، اللهم ادخلنا الفردوس يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر الذنوبين، وارحمنا بانواع رحمتك يا ارحم الراحمين. وصلى الله على سيدنا محمد وعلى اله وصحبه اجمعين. وسبحان ربك رب العزه عما يصفون، وسلام على المرسلين، والحمد لله رب العالمين. اقم الصلاه.
കൃഷ്ണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.